വിഷ്ണു ഞാൻ ഇന്നലെ കഴിക്കാതെ മാറ്റിയ ചോറ് പെണ്ണ് ആകെ മൂന്ന് രണ്ട് പെണ്ണെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കഴിച്ചില്ല. അല്ല അത് അങ്ങനല്ലല്ലോ, അങ്ങനെ പരിപാടിയില്ല. ഇവിടെ ഭക്ഷണം ചിക്കനൊക്കെ മാറ്റി വെക്കുന്നുണ്ടല്ലോ കഴിക്കാതെ. അവനവന്റെ എടുത്തിട്ട് മാറ്റി വെക്കും. ഇന്നലെ നമുക്ക് എന്തായാലും പത്ത് പോകാനുണ്ട്. ഇന്നലെ രണ്ടെണ്ണം കഴിച്ചവരുണ്ട്, രണ്ടു മൂന്നും കഴിച്ചവരുണ്ട്. ഇന്നലെ കഴിച്ചു തീർത്തോളാം. ബാലൻസ് വന്നത് കിച്ചൺ ടീമിന് ഉത്തരവാദിത്തമാണ്. ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മളെപ്പോഴും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും മിസ്സുള്ള കയറുന്നാൽ ഇതിനകത്തിരിക്കുന്നെങ്കിൽ നമ്മൾ പറഞ്ഞെടുത്തില്ല. പിന്നെ പരാതി പറയാൻ പറ്റരുത്. മൂന്നല്ല, ഒരു പൊട്ടിക്കാത്ത ഫുൾ പീസ് ഉണ്ടായിരുന്നു. സമയത്ത് അവിടെ ഫ്രിഡ്ജിൽ ആകെ മൂന്നെണ്ണം ഉണ്ടായിരുന്നു. പാടില്ല എന്നാ ഞാൻ പറഞ്ഞത്. എനിക്കത് തീരെ ഇഷ്ടമല്ലോ. പറഞ്ഞത് അങ്ങനെ എടുത്ത് കഴിക്കുന്നവർ അവരവരെ കുറിച്ച് ജീവിക്കുന്നവരാണ്. എല്ലാരും ഞാൻ എനിക്ക് പറ്റുന്നത് ഈക്വലി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. ഒരു ബണ്ണല്ല ഞാൻ തിന്നേക്കുന്നത്, എനിക്ക് കിട്ടിയത് ഇവിടെ ഉള്ളവർക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഫുഡ് കിട്ടുമ്പോ നമ്മൾ ഈക്വലി കൊടുക്കാൻ ശ്രമിക്കും. അപ്പൊ കിച്ചൺ ഒരു എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് പോലും ഞാൻ ആവശ്യത്തിൽ ഒരു സ്പൂണിൽ കൂടെ എടുക്കത്തില്ല. എന്നിട്ട് പോലും ജാമും കറി എടുത്ത് കഴിക്കുന്നവരുണ്ട് ഇവിടെ. എനിക്ക് വയറിന് അത്രയും പ്രശ്നം ഉണ്ട്. 4 ദിവസം ബ്ലീഡിംഗ് ആയിട്ടാ മര്യാദ അവസാനം തരിക്കുന്നത്. ഓക്കെ ഡൺ. എന്തായാലും കഴിഞ്ഞത്. ഞാൻ ചിക്കൻ കഴിക്കാറില്ല, മുട്ട കഴിക്കാറില്ല. ഇന്നത്തെ ദിവസം ഞാൻ മുട്ട കഴിക്കുന്നത് ഇവിടെ വന്നിട്ട്. നമ്മൾ അങ്ങനെ തുടങ്ങാനല്ല, ഞാൻ നിന്നെ കുറ്റം പറയുമല്ല. അത് ആര് ചെയ്യുന്നാലും മര്യാദ മര്യാദ എനിക്ക് പറയാൻ പറ്റും. തെറ്റ് തന്നെയാണ്. 100% നമ്മള് മറ്റുള്ളവരെ കുറിച്ച് ചിന്ത വേണം. മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്ത വേണം. ഒളിച്ചും പാത്തും എടുത്ത് തിന്നുന്നത് മര്യാദയല്ല. ഒളിച്ചും പാത്തും മര്യാദ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാരും ഞാൻ പറഞ്ഞു. ഞാൻ പിന്നെ വിടുക, നിർത്തുക. ഇവിടെ അയാൾക്ക് ഒരു പ്രശ്നം ആകില്ല. സംസാരിക്കാൻ ജാം ഉള്ളത് ഞാൻ അറിയുന്ന തന്നെ കഴിഞ്ഞ ദിവസമാണ്. ഞാൻ ജാം ഇതുവരെ കഴിച്ചിട്ടില്ല ഇവിടുന്ന്. ഞാൻ ഇതുവരെ ഈ വെള്ളി ഇതുവരെ കട്ട് കഴിച്ചിട്ടില്ല. പ്രശ്നം സോൾവ് ആയോ? എന്ത് സോൾവ്? ഞാൻ എന്റെ കാര്യം പറയാൻ വേണേ കേട്ടോ. ഇനി ഇതിനകത്തുനിന്ന് ഒരു സാധനത്തിലും അടുത്തിലിരിക്കുന്ന ഒരു സാധനത്തിലും ഒരാൾ ഇവിടെ എടുക്കണ്ട. എന്നോട് പെർമിഷൻ ഇല്ലാണ്ട്. ദാറ്റ് ഈസ് ഗുഡ്. ഇല്ലെങ്കിൽ നമ്മൾ ഈ ക്യാപ്റ്റനെ വെക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ. പറഞ്ഞോളൂ. ചേട്ടൻ കഴിച്ചതിനെ എടുത്തു പറയല്ല. ഞാൻ കുക്കിംഗ് ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് ചേട്ടൻ വന്ന് ഒരു ബൗള്, വലിയൊരു ബൗള് നിറച്ച് ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ചേട്ടന് വയ്യായിരുന്നു, ചോറ് വേണ്ട, കറി വേണ്ട എന്ന് പറഞ്ഞ് കഞ്ഞിയും മറ്റേ അച്ചാറൊക്കെ ഇഷ്ടത്തിന് എടുത്തിട്ടൊക്കെയാണ് പോയത്. പക്ഷെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മാങ്ങയൊക്കെ ഓക്കെ കണക്ക് പറയല്ല, നിറയെ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഏട്ടന് പനിയായത് കാരണം ഫുള്ള് കുറെ എടുത്തിട്ടുണ്ടായിരുന്നു ചോറ്. അത് ഫുള്ളും കഴിക്കാൻ പറ്റിയില്ല. എന്നിട്ട് ചേട്ടൻ തന്നെ അതെടുത്ത് വേസ്റ്റ് ബാസ്കറ്റിൽ കളഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, വെള്ളമാണെന്ന് പറഞ്ഞു അവിടെ കിച്ചണി വെള്ളം പറഞ്ഞു തീർന്നോ? ഇതവളെന്ത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതാണ്.
മര്യാദ ജീവിതം ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ വന്നിട്ട് നാല് ദൂരം ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുകളാണ് ഞാനാ. തോണ്ടി പറ പറഞ്ഞു പറയിച്ചാണോ? ഞാൻ എന്താ ഈ ഒരു കാര്യം നടന്ന ആ ദിവസം റിനീഷ് എന്നോട് പറഞ്ഞു. പറയൂ ഞാൻ നിന്നോട് സോറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ